ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കുറേ ദിവസമായില്ലോ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് വീഡിയോസൊക്കെ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൺ വീക്കായി വീഡിയോസ് ചെയ്യാതെ എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് ഫോണില്ല അതാണ് മെയിൻ കാര്യം അപ്പോൾ എൻ്റെ ഫോണ് എവിടെയോ അങ്ങനെ കളഞ്ഞുപോയി പിന്നീട് അത് തിരിച്ച് കിട്ടിയൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ മുത്താടിൻ്റെ ഫോണിൽ സമയം കിട്ടുമോ കാരണം എപ്പോഴും ഡെയിലി എന്താണ് ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സമയത്താണ് ഫോൺ യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരാഴ്ചയായിട്ട് ഒരുപാട് തിരക്കുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് അപ്ലോഡ് ചെയ്യാനും പറ്റാഞ്ഞത് അപ്പോൾ ഇനി മുതൽ എങ്ങനെയെങ്കിലും ഇതേപോലെ എൻ്റെ ഒരു പഴയൊരു ഫോണുണ്ട് അപ്പോൾ ആ ഫോണിലേക്ക് സിമ്മ് മാറ്റിയിട്ടിട്ട് ഈ ഫോൺ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഫോൺ മേടിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇ എം ഐ ആയിട്ടൊക്കെ ആണെങ്കിൽ ഒരു ഫോൺ ഒരു നല്ലൊരു കുറച്ച് ക്യാമറക്കൊക്കെ ഇച്ചിരി ക്വാളിറ്റി ഉള്ളൊരു ഫോൺ മേടിക്കണമെങ്കിൽ ഒരു പത്ത് പതിമൂവായിരം രൂപ എന്തായാലും നമ്മൾ കൊടുക്കണം അപ്പോൾ അത് ഇ എം ഐ ആയിട്ട് വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് എന്തായാലും പറ്റും ഇ എം ഐ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് തന്നെ ഇപ്പം വർഷം ഒന്നായി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇ എം ഐസ് നമുക്ക് എപ്പോഴും തലവേദന പിടിച്ചൊരു കേസിലാണ് അപ്പോൾ ഇനി കടം കടബാധ്യതകൾ അങ്ങനത്തെ ഒന്നും വരുത്തി വെക്കരുത് നമ്മളൊരു തീരുമാനം എടുത്തിട്ടുള്ളത് കൊണ്ട് എമൗണ്ട് ചേർത്ത് വെച്ചിട്ട് ഒരു പൈസ ആകുമ്പോൾ മാത്രം മേടിക്കാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കുറച്ച് കുറച്ചേയും പൈസ ചേർത്ത് ചേർത്ത് വരുന്നുണ്ട് അപ്പോൾ ഉടനടി നമുക്കൊരു ഫോൺ എങ്ങനെയാലും ഉപ്പി വാങ്ങിച്ചെടുക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത് പിന്നെ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് സേവിങ്സിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് പൈസ സേവ് ചെയ്യാതെ അവൻ്റെ ലൈഫ് എന്താ പറയുന്നത് തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും എൻ്റെ വരെ ഓടുന്ന ഓടുന്നൊരവസ്ഥയിലേക്ക് പോവാതെ എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ സേവ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ അതേപോലെ തന്നെ എന്താ പറയുന്നത് ഒരു നല്ല ഒരു രീതിക്ക് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നമ്മൾ സാധിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം ഒരു ലൈഫേ ഉള്ളൂ അത് നമ്മൾ നന്നായിട്ട് നമ്മൾക്ക് ചെറിയ ഒരു ഇതാണെങ്കിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോൾ ഈ നമ്മൾ ഞാൻ പറയുന്ന സേവിങ്സിൻ്റെ ഇതൊക്കെ അതേപോലെ നിങ്ങൾ എടുക്കണമെന്നോ അതേപോലെ ചെയ്യണമെന്നോ ഒരിക്കലുമില്ല നമ്മുടെ ലൈഫിൽ നമ്മളൊരു ബിഗ്സ് ബിഗ് സീറോന്ന് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആദ്യത്തെ വർഷങ്ങളിൽ നമ്മൾ നേരിട്ട കുറേ പ്രശ്നങ്ങൾ അപ്പോൾ അതിൽ നിന്നൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്ന സമയത്തുനിന്ന് ഒരല്പല്പമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം സാലറി അല്ലെങ്കിൽ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞ ഉടനെ നോർമലി ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവൻ്റെ ചിലവുകൾക്ക് പ്രാധാന്യം കൊടുക്കും ഫസ്റ്റ് കുറേ ആ മാസത്തെ ചിലവുകൾ പിന്നെ കുറച്ച് കടങ്ങളും ഉണ്ടാകും കട ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ സേവിങ്സെന്ന് പറയുന്നതിൽ നടക്കാൻ പോകുന്നില്ല അപ്പോൾ മാക്സിമം കട ഇല്ലാതെ തന്നെ നോക്കുക ഇനി ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ കടത്തെ വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ പലിശ കാര്യങ്ങളും ഇല്ലാത്ത തരത്തില് ആ കടത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കുക എങ്ങനെയെങ്കിലും അടച്ചു തീർക്കാൻ നോക്കുക അതിനുശേഷം സേവിങ്സ് സേവിങ്സെന്ന് പറയുന്നൊരു പാതയിലോട്ട് വരാൻ വേണ്ടി നോക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാലറി കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ആൾക്കാർ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പം നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ മണി സേവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് അതിനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എങ്ങനെ നമുക്ക് ആ മണീനെ സേവ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ സാലറി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ മാസം ഇത് എല്ലാ മാസവും തുടർന്ന് വന്നാൽ അത്രയും നല്ലത് ഒരു ബുക്ക് എടുക്കുക അതിൽ ആദ്യത്തെ മന്തിൽ ആദ്യത്തെ ഒരു കോളത്തിൽ സാലറി എഴുതുക നെക്സ്റ്റ് കോളത്തിൽ സേവിങ്സ് എഴുതുക അടുത്തൊരു കോളത്തിൽ എക്സ്പെൻസ് എഴുതുക അതിൻ്റെ അടുത്ത ഈ എക്സ്പെൻസിനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കര ഒരു നെസസറി എക്സ്പെൻസ് അൺനെസറി എക്സ്പെൻസ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരംതിരിച്ച് അങ്ങനെ എഴുതാം അതിനുശേഷം നമുക്കുള്ള ഡെറ്റ് അതായത് നമുക്കുള്ള കടങ്ങൾ ഇത്രയും എഴുതി വയ്ക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സാമ്പത്തിക നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവും ഈ അടുത്ത കാലത്തെങ്ങാനും കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു വഴി എന്നുള്ളത് നിങ്ങൾക്ക് പിടി കിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നമ്മൾ സാലറി എഴുതിയിട്ട് അതിന് സേവിങ്സ് ആണ് അടുത്ത കോളം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ആൾക്കാർ ചെയ്യുന്നത് നമുക്കൊരു പൈസ സാലറി കിട്ടിയ ഉടനെ തന്നെ ബാക്കി നമ്മൾ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്ക് വരുന്ന എമൗണ്ടിനെയാണ് എല്ലാവരും സേവിങ്സ് ആയിട്ട് മാറ്റാൻ പോകുന്നത് അത് പൊതുവേ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അത് ചെയ്യാതെ അടുത്ത് തന്നെ സാലറി കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു മിനിമം നിങ്ങളുടെ സാലറിയുടെ ഒരു തേർട്ടി എങ്കിലും നിങ്ങൾ മാറ്റി വയ്ക്കുക സേവിങ്സിനായിട്ട് മാറ്റി വയ്ക്കുക അത് ആദ്യം തന്നെ ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കുക സേവിങ്സ് വേണ്ടിയിട്ട് പൈസ മാറ്റി വയ്ക്കുക അടുത്ത് നിങ്ങൾക്ക് ചെയ്യാം അടുത്തത് പറഞ്ഞത് എക്സ്പെൻസാണ് ഈ എക്സ്പെൻസ് എഴുതി വെക്കുന്ന ഒരു ശീലം നിങ്ങൾ തുടർന്നാൽ തന്നെ അതാണ് നമ്മളുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിന്നീട് നമ്മളുടെ അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക സേവിങ്സിന് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിലവാക്കുന്ന ചിലവുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ ഒന്നൊന്നായിട്ട് എഴുതി വെക്കുക ഒരു പത്ത് രൂപ ചിലവാക്കിയാലും അത് ആ എക്സ്പെൻസ് കോളത്തിൽ എഴുതി വയ്ക്കുക ആ മാസത്തെ നിങ്ങൾക്ക് നിങ്ങൾ അനാവശ്യമായി ചിലവാക്കിയ തുകയും ആവശ്യത്തിന് ചിലവാക്കിയ തുകയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ഈ അനാവശ്യമായിട്ട് ചിലവഴിച്ച തുകയെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആദ്യത്തെ തവണ ആദ്യ നമ്മൾ അടുത്ത സോറി നെക്സ്റ്റ് മന്ത് നമ്മൾ സാലറി കിട്ടുമ്പം തീർച്ചയായിട്ടും ഈ അനാവശ്യമായവേ ഒഴിവാക്കുക ഏത് സാധനം നിങ്ങൾ മേടിക്കുമ്പോഴും രണ്ട് തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ നിങ്ങൾ ആലോചിക്കുക ഇത് വളരെയധികം നിങ്ങൾക്ക് ഒരു ആവശ്യമുള്ള സാധനമാണോ അല്ലെങ്കിൽ അത് ഇപ്പോൾ തൽക്കാലം കുറച്ച് നാളത്തേക്ക് നീട്ടിവെക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക മാക്സിമം ഇ എം ഐ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാതിരിക്കുക ഓരോ മാസവും ചെറിയ ചെറിയ ഇപ്പം നിങ്ങൾക്കൊരു ഫോൺ ഇപ്പോൾ എനിക്കൊരു ഫോണാണ് മേടിക്കേണ്ടതെങ്കിൽ ഇപ്പോൾ ഒരു പത്തായിരം രൂപയുടെ ഫോണാണെങ്കിൽ മാസം ഒരായിരത്തഞ്ഞൂറ് അത്ര വെച്ചായാലും നമ്മൾ സേവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി സേവ് ചെയ്ത് ഓരോ ദിവസം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോൺ ധൈര്യമായിട്ട് കയ്യിലുള്ള കാശ് ഡയറക്റ്റ് കൊടുത്തത് മേടിക്കാം അതേപോലെ ഇ എം ഐ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് പൈസ ആ ഫോണ് നിങ്ങൾ ഒരു പത്തായിരം രൂപയാണെങ്കിൽ ഒരു പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടെ ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് നഷ്ടമാണ് പൊതുവേ എല്ലാവരും ഇന്നത്തെ കാലത്ത് ഇ എം ഐ സീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ എമൗണ്ട് കൊടുക്കാനില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കും പല കാര്യത്തിനും അതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഇതേപോലെ ഇ എം ഐ ഇട്ട് വരുമ്പോൾ മാസം ശമ്പളം കിട്ടുമ്പോൾ ഈ ഇ എം ഐയിലോട്ട് പോവാൻ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഉണ്ടാവുള്ളൂ സേവിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടങ്ങളാണ് അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ കടങ്ങൾ ചെറിയ കടം പോലും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ കടങ്ങൾ എഴുതി വെച്ചെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം ഓക്കെ നമുക്ക് ഇത്ര കടങ്ങളുണ്ട് അല്ലെങ്കിൽ ഇപ്പം പലിശക്കൊക്കെയാണ് വാങ്ങിച്ചതെങ്കിൽ നമ്മൾ ആ പലിശ എത്ര രൂപയാണ് ഒരു മാസം പലിശ അതിൻ്റെ മുതൽ എത്രയാണ് നമ്മൾ എത്രയാണ് മുതൽ അടക്കേണ്ടത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും എഴുതി വെച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്കൊരു ധാരണയായി ഓക്കെ നമ്മുടെ കയ്യിലെ പൈസ എത്രയുണ്ട് നമുക്ക് വരവിനേക്കായാലും കഴിഞ്ഞ് അധികമായിട്ടുള്ള എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കടങ്ങളൊക്കെ തീർക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ കണ്ടുപിടിക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ച് എന്താ പറയുന്നത് ഒരു കുറച്ച് ക്യാഷ് ഇപ്പം പലിശക്കൊന്നും അല്ലാതെ ആരെങ്കിലും തരാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കൊടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിരുന്ന എത്രയും പെട്ടെന്ന് കടമുണ്ടെങ്കിൽ ആ കടത്തെ വളരെയധികം പെട്ടെന്ന് തന്നെ അത് അടച്ചു തീർക്കാൻ വേണ്ടി നോക്കുക അതിന് ശേഷം സേവിങ്സിലോട്ട് പോവുക അല്ലെങ്കിൽ ഈ കടങ്ങൾ ഇവിടെ വർദ്ധിച്ച് വർദ്ധിച്ച് പലിശ മാത്രം അടച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു മുതലാ മുതലാ ഇപ്പോൾ ആ മുതൽ അതുപോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സേവിങ്സ് എന്ന് പറയുന്ന കാര്യം നടക്കില്ല അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇല്ല ഇനി അങ്ങനെയൊന്നും കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുന്നുണ്ടല്ലോ നമ്മൾ അതിൽ നിന്നുള്ള ചെറിയ ചെറിയ തുകയായാലും തുകയായാലും നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് സേവിങ്സിനൊരു ചെറിയ പെർസെൻറ്റേജൊന്നും കാണാതിരിക്കില്ല ആ ഒരു പെർസെൻറ്റേജും കൂടെ എടുത്ത് നിങ്ങൾ ഈ കടത്തെ അടയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക അപ്പം കടം എന്ന് പറയുന്നത് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ പാതി സാമ്പത്തികപരമായിട്ടുള്ള സേവിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു തുടക്കമായി അത് നമുക്കൊരു ഒരു വലിയൊരു അസെറ്റായിട്ട് പിന്നീട് മാറും ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ ചെയ്തു ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്തു ഏകദേശം നിങ്ങളുടെ കട നിങ്ങൾക്ക് ധാരണയായി നിങ്ങളുടെ കടങ്ങൾ ഇനിയിപ്പം എങ്ങനെയെല്ലാം അടച്ചു തീർത്തും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് മുപ്പത് ശതമാനം മിനിമം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ഈ മുപ്പത് ശതമാനത്തിന് വളരെ ബുദ്ധിപൂർവ്വം എങ്ങനെ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പണത്തെ കൊണ്ട് കളിപ്പിക്കുക അല്ലാതെ നമ്മളെ നമ്മൾ വർക്ക് ചെയ്യുന്നേക്കാളും നമ്മുടെ കയ്യിലിരിക്കുന്ന മണീനെ വെച്ചിട്ട് അത് ഏതൊക്കെ തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാലോ എങ്ങനെ നമുക്കതിൽ റിട്ടേൺ അതിൽ എത്രത്തോളം നമുക്ക് റിട്ടേൺ വരും എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇന്നത്തെ കാലത്താണെങ്കിൽ യൂട്യൂബിൽ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സേവിങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടും എവിടെ സേവ് ചെയ്യണം എന്നുള്ളത് കിട്ടും ഓക്കെ ഇപ്പോൾ ഓടിപ്പോയിട്ട് ഓടിപ്പോയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എടുത്ത് ചാടി പൈസ ഇടാതെ എല്ലാം വളരെ വ്യക്തമായിട്ട് പഠിക്കുക ഇപ്പം മ്യൂച്വൽ ഫണ്ടൊക്കെ അറിയാത്ത ആൾക്കാരും ഇല്ല മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി സ്റ്റോക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സേവിങ്സിന് ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഇത് മാത്രമല്ല പോസ്റ്റ് ഓഫീസ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ മാത്രമേ നോർമലി ആൾക്കാർ അതിലേക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സേവ് ചെയ്യുകയുള്ളൂ അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിട്ടേൺസ് ഇതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ പിന്നെ മ്യൂച്വൽ ഫണ്ട് ഈ എസ് ഐ പി ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാര് അതിനാണ് പറഞ്ഞത് നന്നായിട്ട് കേട്ട് നല്ല വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനോ സേവ് ചെയ്യാനോ ഒക്കെ നോക്കുക അതല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല എല്ലാം ഭയമാണ് എന്നൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓക്കെ അപ്പം നമ്മൾ നമ്മൾ എസ് ഐ പി പോലുള്ള മ്യൂച്വൽ ഫണ്ട് പോലുള്ള സ്റ്റോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ആ ധൈര്യം വരാം ഒന്ന് ഒന്നാമത്തെ പൊതു പൊതുവെ ആൾക്കാർക്കൊക്കെ ഇതിലൊക്കെ പോകാനൊക്കെ ഭയമായിട്ടാണ് പക്ഷെ അതൊന്നുമല്ല അത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ അതിനൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ആ വഴിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം സേവ് ചെയ്യാം അത്തരത്തിൽ പൈസ സേവ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള പൈസയെ എത്തരത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെയൊക്കെ ആ പണത്തെ എന്താണ് പണത്തെ കളിപ്പിക്കുക എന്ന് പറയും ഓക്കെ ആ പൈസയെ ഉപയോഗിച്ച് എത്തരത്തിൽ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽഡായിട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാവും അത് ഇനി അങ്ങനെ ഒരു ഒരു അറിവൊന്നുമില്ല ഒരു സാധാരണക്കാരൻ നോർമൽ ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് സ്കീമുണ്ട് അതേപോലെ തന്നെ ബാങ്ക് സെക്ടർ ബാങ്കിൽ നമുക്ക് ആർ ഡി ഉണ്ട് എഫ് ഡി ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങളുടെ കയ്യിൽ സ്വർണമായിട്ട് എന്തായാലും ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ എപ്പോഴും വേണ്ട ഒരു അസറ്റാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു എമർജൻസി ഒരു ക്യാഷ് ആവശ്യം വരുന്ന സമയത്ത് ഈ ഗോൾഡ് കൊണ്ടു കൊടുത്ത് എവിടെ കൊണ്ടു കൊടുത്താലും ഒരു മുക്കാൽ ശതമാനം നമുക്ക് എന്തായാലും അതിൽ നിന്നൊരു എമൗണ്ട് കിട്ടും അപ്പോൾ നിങ്ങളുടെ സേവിങ്സിൻ്റെ കൂടെ നിങ്ങൾ ഈ ഗോൾഡിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഗോൾഡ് നിങ്ങളുടെ കയ്യിൽ സേവ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ മാറ്റി വെക്കാം അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു സ്ഥലം വിൽക്കാനിട്ടിട്ട് വർഷം മൂന്നായി ആ സമയത്ത് നമുക്ക് എമർജൻസി ആയിട്ട് ക്യാഷ് വേണ്ട ഒരു സാഹചര്യമായിരുന്നു എമർജൻസി ആയിട്ട് ക്യാഷ് വേണ്ട സാഹചര്യമായിരുന്നു പക്ഷേ അത് ഇതുവരെ വിറ്റ് പോയിട്ടില്ല പിന്നെ വേറെ രീതിയിലാണ് നമ്മൾ ക്യാഷൊക്കെ അറേഞ്ച് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അതേ സമയത്ത് ആ സമയത്ത് ഗോൾഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ക്യാഷ് ആവശ്യ സമയത്ത് നമുക്ക് കിട്ടിയനെ അപ്പോൾ അതുകൊണ്ട് ഗോൾഡായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായി സേവിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ ഒരു കാൽവെപ്പ് നമ്മൾ നടത്തി അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ആദ്യമായിട്ട് നമ്മളൊരു സേവിങ്സിലേക്ക് നമുക്ക് പോകണമെന്ന് പ്ലാനുള്ള ആൾക്കാർക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഒരു വഴിയാണിത് മെത്തേഡാണിത് ഇതല്ല ഇതിലും വേറെ ഒരുപാട് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ ഷെയർ ചെയ്യാം നമുക്ക് ഒരുമിച്ച് നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ലൈഫ് ഒരു നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു ഹാപ്പിയായിട്ട് അധികം കാ അസുഖങ്ങൾ കാര്യങ്ങളൊന്നും വരാതെ അങ്ങനെ വന്നാലും അതിനുവേണ്ടിയും എന്ത് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത് നമ്മൾ അതിനുവേണ്ടി എന്താ ചെയ്തേന്നുള്ളൊരു ഉണ്ട് ഒരു കാര്യം നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് എന്തായാലും കൊടുക്കാം കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ കടങ്ങളെല്ലാം ഇല്ലാണ്ടാവണം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഇല്ലാണ്ടാവണം എന്തായാലും എഴുതി വെച്ച് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് എന്തായാലും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഉചിതമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതല്ലാതെ സാലറി കിട്ടുമ്പോൾ തന്നെ എന്തെന്നറിയുന്നില്ലാതെ ഒരു പത്ത് ഒരു സാലറി കിട്ടിയ ഒരു പതിനഞ്ചാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ പോക്കറ്റിൽ കാലിയാവുന്ന ഒരു തരത്തിൽ അപ്പം നിങ്ങൾക്ക് ഇത് ഒക്കെ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാതെ വരെ ബൈ ബൈ